ഹലോ, വെൽക്കം ബാക്ക് ടു റിച്ചാർഡ് ആൻഡ് സേൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് രണ്ടുപേരുടെയും ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരാളിനെയാണ് കാണാൻ പോവാണ്. ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ആളിനെ കാണാൻ മാത്രമല്ല പോണത്, അവളുടെ കടയും കൂടെ ഒന്ന് നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. കട എന്ന് വെച്ചാൽ ബൊട്ടിക്കാണ്. അപ്പൊ ഇതില് കണ്ടുകൊണ്ടിരിക്കുന്ന ലേഡീസില് ലേഡീസ് ഗേൾസ് എല്ലാവരിലും ഒരു 80% ആൾക്കാർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കടയായിരിക്കും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മള് അവളെ കണ്ടിട്ട് ഇപ്പൊ ഏകദേശം കോളേജിൽ പഠിച്ച സമയത്തെ കണ്ടിട്ടുള്ളൂ, അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല. കോണ്ടാക്ട് ഉണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. നമ്മൾ ഏത് വീഡിയോ കണ്ടു കഴിഞ്ഞാലും കൊള്ളാന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാറുണ്ട്. നമുക്ക് അല്ലാണ്ട് തന്നെ മെസ്സേജ് ഒക്കെ പറയാറുണ്ട്, ആ വീഡിയോ കൊള്ളായിരുന്നതാന്നൊക്കെ. അന്നും ഇന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിരലിലുണ്ടാവുന്ന കുറച്ച് പേര് മാത്രമേ അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാറുള്ളൂ ഇപ്പോഴും അപ്പോഴും. 2013 കണ്ടതാണ് ലാസ്റ്റ്. 2013 ഞാനും അപ്പോഴത്തന്നെ ഉണ്ടാകും, ഞാൻ കോളേജ് പഠിച്ചപ്പോ കണ്ടേ ഉള്ളു, അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ല. ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മള് നിങ്ങള് നമ്മളെ കാണുന്നത് പോലെ അവളെ കണ്ടിട്ടുണ്ട്, അവളെ നമ്മളെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നതും കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്. 2013 ആയപ്പോഴത്തേക്ക് ഏകദേശം 9 വർഷമായി. 9 വർഷത്തിന് ഇപ്പുറം നമ്മള് കാണാൻ പോകുന്നത് മനസ്സിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ സംഭവം നടക്കുന്ന, നമ്മളിങ്ങനെ കാണാൻ വരുന്ന ഒന്നും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവളെ കാണുക, അവളുടെ കട കാണുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മെയിൻ ആയിട്ട് കടയിൽ കൊറേ നമ്മളിവിടെ നാട്ടിൽ വന്നപ്പോഴത്തേക്കേ പറഞ്ഞേടാ, നമ്മൾ ഗൾഫിലായിരുന്നപ്പോഴേ പറയുന്നത്, നിങ്ങൾ നാട്ടിൽ എന്റെ കടയിലൊന്ന് പറഞ്ഞേന്ന്. അപ്പൊ നമ്മള് പറഞ്ഞാൽ നാട്ടിൽ വന്ന ഉടനെ വരാന്ന് പറഞ്ഞു. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ 6 മാസത്തിന് മേലെയായി. പക്ഷെ നമ്മളിവിടെ വന്ന് വേറെ ഉറപ്പിച്ച് ഇങ്ങനെ നിർത്തിയിട്ട് വരാൻ, നിർത്തിയിട്ട് അവിടെ ചെല്ലാന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് നടക്കണില്ല. അപ്പൊ എന്തായാലും വിചാരിച്ച് നമുക്ക് എന്തായാലും ഇവക്ക് ഒരു ഡ്രസ്സ് വേണം. ഡ്രസ്സ് അതായത് ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഏത് ഡിസൈൻ നിങ്ങളെ ഇഷ്ടത്തിന് ഇവർ ഡിസൈൻ ചെയ്ത് തരും. നമ്മളെന്ന് പറയുന്ന അത് ഡിസൈൻ ചെയ്ത് തരും. അപ്പൊ എനിക്ക് എന്തായാലും ഡ്രസ് മീൻസ് ഒരു ബ്ലൗസ് വേണം. അപ്പൊ ഞാൻ വിചാരിച്ച് അതൊക്കെ ഒന്ന് നോക്കി വീഡിയോ ഒക്കെ എടുത്ത് എന്തായാലും നിങ്ങളെ കൂടെ കാണിച്ചു തരാം. നമുക്ക് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇപ്പൊ ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല, പറയണ അനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് എന്താണ്, ഡിസ്പ്ലേയിലൊന്നും അധികം വെച്ചേക്കാറില്ല. അങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ചേക്കുമ്പോഴത്തേക്ക് അധികം അങ്ങനെ പോകൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ വന്നിട്ട് ഡിസൈൻ പറഞ്ഞു കൊടുത്തിട്ട് അത് ചെയ്യിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പൊ നമുക്ക് ആളുടെ പേര് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ആളുടെ പേര് ഡാലിയ. പിന്നെ ഒരു സംഭവം ഉണ്ട്, നമ്മളെ കൂടെ പഠിച്ചാണെങ്കിലും ഞങ്ങളുടെ കൂടെ ഫസ്റ്റ് ഇയറിലാണ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയപ്പോഴത്തേക്ക് 1 വർഷം ഡിലേ വന്ന്. അപ്പോ വീണ്ടും അവള് ഫസ്റ്റ് ഇയറിലോട്ട് പോയി, നമ്മൾ സെക്കൻഡ് ഇയറിലോട്ട് പോയി. അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്, സെമസ്റ്ററിന്റെ അതില് ഗ്യാപ്പ് വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആള് ചെറുതാണ് കേട്ടോ, കണ്ടൊരു കുഞ്ഞു ആവേക്കണൊക്കെ അത്രേ ഉള്ളു. അപ്പൊ നമുക്ക് എന്തായാലും നേരത്തെ കാണാം. അപ്പൊ എന്തായാലും നമുക്ക് കടയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് അവളുടെ കട. കാറ്റ്വാക്ക് ഡിസൈനേഴ്സ് എന്നാണ് കടയുടെ പേര്. എൻ്റെ കൂടെ ഒരാൾ കയറി പോകണം. അപ്പൊ നമുക്ക് എന്തായാലും കടയിലോട്ട് കയറി പോവാം. അപ്പൊ ഇതാണ് കേട്ടാ ഡാലിയുടെ കട. അണ്ട അന്നൊന്നും ഒരേ കണക്കാണ് ഇരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. ഇത് ഡാലിയുടെ മോനാണ്, റോഷൻ എന്നാണ് പേര്. പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് ഏതോ കോലത്തിൽ നിന്നതാണ്, മുടിയൊക്കെ പിടിച്ചിട്ട് നല്ല സുന്ദരിയായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്ന അന്ന് 2013 എങ്ങനെ ഇരുന്നോ അതേ കണക്കാണ് ഇപ്പോഴും, ഒരു മാറ്റമില്ല. നമ്മള് പല മാറ്റങ്ങളും, പക്ഷെ ഒരു മാറ്റമില്ല, അത് കണക്കാണ് ഇരിക്കുന്നത്. പിന്നെ ഇവളെ കട പരിചയപ്പെടുത്തി തരാം. ഇവിടെ എന്തൊക്കെയോ സംസാരങ്ങൾ നടക്കുന്നുണ്ട്, ഇതിന് എനിക്കൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ഇടപെടുന്നില്ല. ആ നിങ്ങൾ സംസാരിച്ചോ.
ക്ലയന്റിന് വേണ്ടിട്ട് ചെയ്തിട്ടേക്കുന്നതാണ് വർക്ക്. ഓരോ വർക്ക് വെറൈറ്റി വെറൈറ്റി വർക്കുകൾ കാണിക്കാൻ വേണ്ടിട്ട് കാണിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ ഇന്ത്യൻ വർക്കുകൾ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തിരുന്നത്. കൂടുതൽ നമ്മൾ കസ്റ്റമൈസ്ഡ് ആണ് ചെയ്യുന്നത്, അവരുടെ ഇഷ്ടത്തിന് അവരുടെ കളർ അനുസരിച്ച് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇത് വിൽക്കില്ല, ഇത് വിൽക്കും, ഇത് വേണമെന്നുള്ളവർക്ക് തെളിക്കാം. ഇതിപ്പം ഇതിനിപ്പം 36 സൈസ് ആണ് വരുന്നത്. ചെറുത് വേണമെങ്കിൽ പറഞ്ഞാൽ അത് സെയിം സാധനം ചെറുത് ചെയ്യും. ഇതിന്റെ എല്ലാം മെറ്റീരിയലൂടെ ഉണ്ട്. അപ്പൊ ട്രയലിന് വേണ്ടിട്ട് ജസ്റ്റ് ചെയ്തിട്ടേക്കൊക്കെയാണ്. പിന്നെ അവരുടെ സൈസ് അനുസരിച്ച് ബാക്കി ചെയ്യും. എല്ലാം അതൊക്കെ ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഇത് ചെയ്തിട്ടേക്കും ഞാൻ വർക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിട്ട് കാണിച്ചു. ഇതാണ് വർക്ക് വരുന്നത്. ഇതാരെങ്കിലും ഓർഡർ തന്നത്? അല്ല അല്ല, ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നു. ഡ്രൈവിന് ചെയ്തിടുന്നതാണ്. ഇതുപോലെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി ഇത് ബെൽറ്റ് ഇങ്ങനെ സെയിം മാച്ചിങ്ങിന് ചെയ്ത് കൊടുക്കും. ഞാൻ പറഞ്ഞേ കുറച്ചുകൂടെ സൗണ്ടില് പറയാൻ പറഞ്ഞു. ഇതില് ചെറുതായിട്ടില്ല ചെയ്യുന്ന സാരി എടുത്തിട്ട് അതിന് ബ്ലൗസിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഹാങ്ങർ ഒക്കെ എടുത്തു കൊടുക്കും. അതിനകത്ത് ബെൽറ്റും വരും, ഷോളും വരും. വൺ സൈഡിൽ ഷോളും ആ സാരി നല്ല ആ സാരി തന്നെ എടുക്കും. അപ്പൊ എൻഗേജ്മെന്റിനൊക്കെയാണ് കൂടുതൽ ട്രഡീഷണൽ ആയിട്ട് പിള്ളേർ ചെയ്യുന്നത്. ഇത് കുറച്ച് റെഡിമെയ്ഡ് മെറ്റീരിയൽസ് ആണ്. ഇത് നമ്മളിവിടെ ചെയ്തതല്ല, അല്ലാതെ എടുത്തു വെച്ചിരിക്കുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഇത് ഓർഗൻസ് ആണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പൊ എല്ലാം ലൈറ്റ് ഷെയ്ഡാണ് കൂടുതലും എല്ലാരും എടുക്കുന്നത്. റെഡി ടു വെയർ നമ്മള് ചെയ്ത് കൊടുക്കും. അതിങ്ങനെ ഓരോരുത്തരും മെഷർമെന്റ് അനുസരിച്ചാണ് ചെയ്ത് കൊടുക്കാറ്, സൈസ് അനുസരിച്ച്. പിന്നെ അവലിന് ഞാൻ കണ്ട് തീം ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നത് ആ സംഭവം നമ്മൾ ബർത്ത്ഡേ കുട്ടികളുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഇന്ന കളർ അല്ലെങ്കിൽ ഇന്ന തീമിൽ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാൽ മൊത്തം ഫാമിലിക്ക് ഒരു സെറ്റായിട്ട് തീം ബേസ് ആയിട്ട് ചെയ്ത് അപ്പൊ അത് വേണം. നമുക്ക് ഒരു എന്താണ് ഒരേ കളറിലുള്ള ഒരു ഡ്രസ്സും ഇല്ല, നമുക്ക് മൂന്നോർക്കും കൂടെ ഷർട്ട് മതി. ഇത് വരുന്നത് നോർമലാണ്. ഇതിപ്പോ റേറ്റ് കുറവാണ്, 499 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ റെഗുലർ യൂസ് ആണ്, എപ്പോഴും യൂസ് ചെയ്യാം. നല്ല മെറ്റീരിയലാണ്, റയോണിന്റെ മെറ്റീരിയലാണ്. ഇത് വരുന്ന ഹാൻഡ് വർക്ക് ചെയ്ത ഐറ്റംസ് ആണ്. ഇത് കട്ട് വർക്ക് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഞാൻ വൈറ്റ് വരും. ഇത് 2000 അത് ജെഗ്ഗിങ്സ് ആണ്. ഇത് നോർമൽ ലെഗിങ്സ് ആണ്. അപ്പൊ ഈ നോർമൽ ലെഗിങ്സ് XL സൈസ് ലെഗിങ്സ് നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്തുതരോ? ഇതിപ്പോ നമ്മള് തന്നെ നമ്മളെ മെഷർമെന്റ് ചെയ്ത് വെച്ചൊക്കെയാണ്. ഇത് വിത്ത് മാസ്ക് ആണ്. ഓരോ ലെഗിൻസിലും സെയിം മാസ്ക് ഉണ്ട്. മാസ്ക് അന്ന് കൊറോണ ടൈം ആയതുകൊണ്ട് വിത്ത് മാസ്കിൽ ചെയ്തതാണ്. അമ്മ നമ്മളെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. ഡാലിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്, നമ്മുടെ ഭയങ്കര ഫാനാണെന്നാണ് പറയുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത്. വെൽക്കം ബാക്ക് ടു റിച്ചി ഡാൻസ് വേൾഡ്. നമ്മൾ അന്തം വിട്ടു പോയി. ഇപ്പം കളർ അനുസരിച്ച് ആർക്കിനും വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും. കുറച്ച് ജോർജറ്റിന്റെ എല്ലാ കളറും വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കളർ അനുസരിച്ച് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ രീതിയിൽ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മളിപ്പോ തുണി കൊണ്ടുവരുവാണെങ്കിൽ അതും ചെയ്തു കൊടുക്കും. അല്ല ഇവിടെ നിന്ന്
അതും എടുത്തിട്ട് ചെയ്ത് കൊടുക്കും. ഇത് കുറച്ച് റെഡിമെയ്ഡ് ടോപ്പുകളാണ്, നോർമൽ ടോപ്പുകൾ. ഒരെണ്ണം ഒന്ന് കാണിക്കാം. ഇതെല്ലാം ഹാൻഡ് വർക്ക് ആണ്. ആ ഇത് എല്ലാം അല്ല, ചിലത് ഹാൻഡ് വർക്ക്. ഇത് ഹാൻഡ് വർക്ക്. ഇത് റെഡിമെയ്ഡ് ലെഹങ്കയാണ്. അപ്പോൾ ഇത് റെഡിമെയ്ഡ് ലെഹങ്കയാണ്. ഇത് വന്നിട്ട് 8000 റേഞ്ചിൽ വരുന്നതാണ്. ത്രെഡ് വർക്കാണ് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ലെയർ കുറച്ച് പീസുകളും ഇവിടെ വരുന്നുണ്ട്. ഇതെടുത്ത് വെച്ചു കൊടുക്കാനായിട്ട് കുറച്ച് പാട് കിട്ടുകയാണ്. ഫുൾ സ്റ്റോൺ വർക്കാണ് തോന്നുന്നല്ലേ. ഫുൾ സ്റ്റോൺ വർക്ക്, ത്രെഡ് വർക്കുമാണ്. ഡബിൾ ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് ഏകദേശം ഒരു 3-4 കിലോ ഉണ്ടെന്ന് തോന്നുന്നു ഇതിന്റെ അടിയിൽ. പിന്നെ ഇനിയും വെയിറ്റ് വരുന്നാ പറയുന്നേ. വെയിറ്റ് അനുസരിച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ടോപ്പ് വന്നിട്ട് ഹെൽമെറ്റാണ്. നല്ല രസം. ഞാൻ ഇങ്ങനെ മോഡലായിട്ട് ഒന്ന് നിൽക്കും ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. ഇത് സ്റ്റിച്ചിങ് അല്ല, അല്ലല്ല, അൺസ്റ്റിച്ചഡ് ആണ്. സ്റ്റോൺ വർക്ക്, സ്റ്റോൺ അല്ല, സ്റ്റോൺ ബീഡ് വർക്ക് ഒക്കെ വന്നിരിക്കുന്നത്. ഫുൾ മെഷീൻ വർക്കാണ്. അപ്പൊ ഇവിടെ ഡിസൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭായ് ആപ്കാ നാം കേ? തൗഫീക്. തൗഫീക്. ഓക്കെ. കിധർ സേ ആപ്? ജാർഖണ്ഡ്. തൗഫീഖ് എന്നാണ് പേര്. ജാർഖണ്ഡിലാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ ഇവിടുത്തെ മെറ്റീരിയൽ ആണ്. ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബ്ലൗസിൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഫ്രണ്ട് സൈഡ്, ഇപ്പോൾ ബാക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതും ഇതും സ്ലീവ് ആണല്ലേ. കൊണ്ടുവരുന്ന ഡിസൈൻ എത്ര ടൈം എടുക്കും അതിനനുസരിച്ചാണ് പൈസ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ കടയിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഡാലി പറഞ്ഞുതരും. നമുക്ക് ഓൺലൈൻ സർവീസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഇത് നമ്മളെ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തന്നാൽ ഞങ്ങൾ അതനുസരിച്ച് മെഷർമെൻറ്റിൽ ചെയ്ത് കൊറിയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാം ഐ ഡി കാറ്റ്വർക്ക് ഡിസൈനർ ഹട്ടാണ്. അതൊന്ന് ഫോളോ ചെയ്യും. പിന്നെ നമ്മുടെ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്.
ഫോൺ നമ്പർ ഞാൻ ഫസ്റ്റില് കടയുടെ പേരിൽ ഉണ്ട്, ഫോൺ നമ്പറും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരും ഉണ്ട്. പിന്നെ ഈ ഷോപ്പ് വരുന്നത് വർക്കല ഞെക്കാട് ജംഗ്ഷനിലല്ലേ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, നമ്മുടെ താഴെ ബാങ്കിൻ്റെ പേര് തന്നെ ഐ ഒ ബി ബാങ്കിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.